ഹായ് ഓൾ, നമ്മുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ് c.kerala.gov.in എന്ന വെബ്സൈറ്റ് പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾ എല്ലാവരും എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റും കാത്തിരിക്കുകയാണ്. അവിടെ ആ റാങ്ക് ലിസ്റ്റിലേക്ക് ആവശ്യമായ പ്ലസ് ടു മാർക്കുകൾ നിങ്ങൾ ആഡ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ നമുക്ക് പ്ലസ് ടു മാർക്കുകൾ ആഡ് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. ഈ അവസരത്തിന് ശേഷം ഈ മാർക്കുകൾ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള, ദാറ്റ് ഈസ് വെരിഫൈ ചെയ്യാനുള്ള പ്രോസസ്സുകളാണ് ഇനി നടക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന 12-ാം തീയതി 3 മണിവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടു മാർക്കുകളുടെ ബേസിസിലുള്ള നിങ്ങൾ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ വെരിഫൈ ചെയ്ത് നോ ചേഞ്ച് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള സമയം ഒന്ന് അനുവദിച്ചിരിക്കുകയാണ്. സോ അത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ c.kerala.gov.in വെബ്സൈറ്റ് കയറുക. വെബ്സൈറ്റിൽ നമ്മുടെ കാൻഡിഡേറ്റ് കീം 2023 കാൻഡിഡേറ്റ് പോർട്ടലുണ്ട്. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും സെക്യൂരിറ്റി പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അവിടെ നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ഫോർ എഞ്ചിനീയറിംഗ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ മെനുവിലൊരു ഐക്കൺ ഉണ്ട്. ആ ഐക്കൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള മാർക്ക്, അതിൻ്റെ ടോട്ടൽ മാർക്ക്, അതിനുശേഷം അവിടെ ഉണ്ടാകുന്ന നിങ്ങളുടെ പരീക്ഷ പഠിച്ച ബോർഡ് ഏതാണ്, അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഓരോ സബ്ജക്റ്റുകളുടെ അനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, വെരിഫൈ ചെയ്ത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുമായി കറസ്പോണ്ട് ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. സോ അങ്ങനെ നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ഫോർ എഞ്ചിനീയറിംഗ് വെരിഫിക്കേഷനിൽ നിങ്ങളുടെ തന്നിട്ടുള്ള വെബ് പേജിൽ കാണിച്ചിട്ടുള്ള മാർക്കുകൾ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതിന് നേരെ കാണുന്ന നോ ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ഫൗണ്ട് ആൻഡ് വെരിഫൈഡ് കറക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫേം ആയിട്ട് ശരിയാക്കുന്നതുമാണ്. ശ്രദ്ധിക്കണം, നിങ്ങളുടെ മാർക്കുകളിൽ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നോ ചേഞ്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും വെരിഫൈഡ് കറക്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകേണ്ടതുമാണ്. ഇനി നമുക്ക് നിങ്ങളുടെ ഏതെങ്കിലും സബ്ജക്ട്സിൽ എന്തെങ്കിലും മാർക്സിന് വേരിയേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്മാച്ചുകൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അവിടെ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മിസ്മാച്ച് ഉണ്ട് എന്ന് വിചാരിക്കുക, നിങ്ങൾ അവിടെ എന്തെടുത്ത് ചേഞ്ച് റിക്വയർഡ് എന്ന ബട്ടൺ വേണം ക്ലിക്ക് ചെയ്യാം. ഇനി തൊട്ടടുത്ത സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മിസ്മാച്ച് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ ചേഞ്ച് എന്ന് തന്നെ കൊടുക്കാം. അവസാനം നേരത്തെ ക്ലിക്ക് ആൻഡ് ഫൗണ്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞ ബട്ടന് പകരം ഫൗണ്ട് മിസ്മാച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം നിങ്ങൾ നോക്കാൻ. ദാറ്റ് ഈസ് ക്ലിക്ക് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച് എന്ന ഓപ്ഷൻ നോക്കണം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മിസ്മാച്ച് സാധൂകരിക്കാൻ ആവശ്യമായ, അതായത് നിങ്ങളുടെ മാർക്ക് ഇതായിരുന്നു പക്ഷേ എൻ്റർ ചെയ്ത് വന്ന മാർക്ക് ഇതാണ്, അപ്പോൾ അത് മിസ്മാച്ച് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാമിന് കിട്ടിയ മാർക്ക് ലിസ്റ്റിൻ്റെ PDF അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതൊക്കെ വിവരങ്ങളിലാണോ മിസ്മാച്ച് ഉള്ളത്, ആ വിവരങ്ങളുള്ള മിസ്മാച്ച്, ആ മിസ്മാച്ചുകളുള്ള എല്ലാം കൂടെ ചേർത്തൊരു കമ്പൈൻഡ് PDF ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ തന്നിരിക്കുന്ന വെബ് പേജിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വരുന്ന 12-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിവരെ ഇതിനുള്ള സമയമുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ ഈ എന്തെങ്കിലും നോ ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് എന്തെങ്കിലും വെരിഫിക്കേഷൻസ് നടത്തിയില്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങൾ പ്രീവിയസ്ലി എൻറ്റർ ചെയ്ത മാർക്ക് ഡീറ്റെയിൽസ് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരിക. മറ്റൊരു കാര്യം, നിങ്ങൾ ഈ കൊടുത്ത വിവരങ്ങൾ എന്തെങ്കിലും തെറ്റാണെങ്കിൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ, നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ആ വെരിഫിക്കേഷൻ സമയത്ത് കൊടുത്ത വിവരങ്ങളിൽ എന്തെങ്കിലും മിസ്മാച്ച് കാണുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷനെ അത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായി തന്നെ എന്ത് ചെയ്യണം, ഈ വിവരങ്ങളെല്ലാം കൊടുക്കണം. അപ്പം പറഞ്ഞ പോലെ തന്നെ 12-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിവരെ സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ടൈം ഔട്ടായി പോകും. c.kerala.gov.in എന്ന നമ്മുടെ എപ്പോഴും ചെയ്യുന്ന വെബ്സൈറ്റ് തന്നെയാണ് വിവരങ്ങൾ കൊടുത്തിട്ടുള്ളത്. സോ അത് യൂസ് ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.